ദുബൈയിൽ മരിച്ച സാമൂഹ്യ പ്രവർത്തകൻ നിതിൻ ചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചു. പ്രസവശേഷം ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ ആതിരയെ മൃതദേഹം കാണിച്ചു. സ്വദേശമായ പേരാമ്പ്രയിലാണ് സംസ്കാരം. ഇന്ന് രാവിലെയാണ് നിതിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണത്. നെടുമ്പാശ്ശേരിയിൽ എപ്പോഴാണ് ഭൗതിക ശരീരം എത്തിയത്? ഇപ്പോൾ ആശുപത്രിയിൽ ആതിര അന്ത്യാഞ്ജലികൾ അർപ്പിച്ച ശേഷം മൃതദേഹം കൊണ്ടുപോയോ പേരാമ്പ്രയിലേക്ക്? സഞ്ജീഷ്, പേരാമ്പ്രയിലേക്ക് മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു. അവസാനമായി ആതിര നിതിൻ ചന്ദ്രനെ ഒരു നോക്ക് കണ്ടു. ആകെ അവിടെ ഒരു 3 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയിലുള്ള സമയം മാത്രമാണ് ആതിരയ്ക്ക് കാണാൻ അനുമതി നൽകിയിരുന്നത്. ആതിരയും ആതിരയുടെ മാമൻ അതുപോലെ തന്നെ മറ്റൊരു ബന്ധു ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു PPR വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു അവർ എത്തിയിരുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇൻകാസ് പ്രവർത്തകരും ഉൾപ്പെടെ ആളുകൾ എത്തിയിരുന്നെങ്കിൽ പോലും പൂർണ്ണമായും ആരെയും തന്നെ ആ ഭാഗത്തേക്ക് കടത്തിവിട്ടില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമായിരുന്നു കാണാനുള്ളത്. ഇനി ഉച്ചയോടുകൂടി മൃതദേഹം പേരാമ്പ്രയിലുള്ള വീട്ടിലെത്തും. അവിടെ ആയിരിക്കും. അവിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരിക്കും കാണുന്നതിനും മറ്റുമെല്ലാമുള്ള അനുമതിയുള്ളത്. എങ്കിൽ പോലും ആളുകൾ എത്തും. അത് കൃത്യമായി തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏകദേശം 2 മണിയോടുകൂടി തന്നെ ശവസംസ്കാരം നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പേരാമ്പ്രയിലുള്ള മുയിപ്പോത്തേക്ക് നിതിന്റെ മൃതദേഹം വലിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അഭിനേഷ്, പ്രസവിച്ച് ഒരു ദിവസത്തിലേറെ മാത്രമേ സമയമായിട്ടുള്ളൂ. വലിയ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഇങ്ങനെ അത്യധികം സങ്കടകരമായ ഈ പങ്കാളിയുടെ വേർപാട് വലിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും അല്ലോ, സ്വാഭാവികമായിട്ടും. അവിടെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടർമാരുടെയൊക്കെ നല്ല ശ്രദ്ധയോടെ ആയിരിക്കും അല്ലേ അവരെ ഭൗതിക ശരീരം കാണിച്ചിട്ടുണ്ടാവുക. അത്തരം വിവരങ്ങൾ നമുക്ക് അവിടെ നിന്നെന്താണ് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ പറയുന്നത് അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചും മറ്റുമൊക്കെ? തനീഷ്, മിനിയാന്നാണ് നിതിൻ ആകസ്മികമായി ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്. പക്ഷെ ആതിരയോട് പറഞ്ഞിരുന്നില്ല. കാരണം ആതിരയുടെ പ്രസവത്തിനുള്ള തീയതി ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സിസേറിയൻ നടത്തിയ ശേഷം നടത്തിയതിന് ശേഷം അവരോട് പറയാം എന്നായിരുന്നു. അതിനുശേഷം ഇന്നലെയായിരുന്നു അവരുടെ സർജറി നടന്നത്. അതിനുശേഷം അവര് പെൺകുഞ്ഞിനെ ജന്മം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇങ്ങനെ നിതിൻ മരിച്ച കാര്യം അവരോട് പറയുന്നത്. ഉടൻ തന്നെ അവർക്ക് എങ്ങനെയും അവസാനമായി ഒരു നോക്ക് കണ്ടേ പറ്റൂ എന്ന് ചാഠ്യം പിടിക്കുകയായിരുന്നു ബന്ധുക്കളോടും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളോടുമെല്ലാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5 മിനിറ്റ് അവർക്ക് കാണുന്നതിന് വേണ്ടി എല്ലാ കോവിഡ് പ്രോട്ടോകോളിലെ എല്ലാ പ്രതിരോധ മാർഗങ്ങളും പൂർണ്ണമായി അവലംബിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാണാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയത്. ഇത് മറ്റൊരു രീതിയിലും വേറെ പ്രശ്നങ്ങളില്ല, കൂടുതൽ ആളുകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുക്കം ഒരു ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാം തന്നെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും കൂടുതൽ ആളുകൾ വരുന്നവരെ പരിക്കേട് കെട്ടി മറ്റു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് ആതിരയ്ക്ക് ഇവരെ കാണുവാനുള്ള, അതായത് ഇതിന്റെ മൃതദേഹം കാണുവാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കിയത്. അത് ഏകദേശം 5 മിനിറ്റിനകം തന്നെ പൂർത്തിയായി. മൃതദേഹം കൊണ്ടുള്ള ആംബുലൻസ് അവരുടെ ജന്മനാട്ടായ പേരാമ്പ്രയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ശരി വിനേഷ്, ഞാൻ തിരിച്ചു വരാം. ഈ കോവിഡ് കാലത്ത് ഏറ്റവും സങ്കടകരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലൂടെയാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. അശ്വിൻ വല്ലത്ത് കൂടെ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അശ്വിനാണ് അവിടെ പേരാമ്പ്രയിലെ വീട്ടിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ അശ്വിനാണുള്ളത്. അശ്വിൻ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്? ഈ കോവിഡ് കാലത്തിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ കൂട്ടം ആളുകൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകരായിരുന്നു, എല്ലാവരോടും നല്ല മട്ടിൽ ഇടപഴകുന്ന ആളായിരുന്നു. പ്രത്യേകിച്ചും ഇത്രയ്ക്ക് ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹത്തിന് വിടവാങ്ങി പോകേണ്ടി വരുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ സംസ്കാര ചടങ്ങുകളുടെ? സനീഷ്, അത്രയധികം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് പേരാമ്പ്ര മുയിപ്പോത്തെ നിതിന്റെ വീടും ഈ പരിസരവും എല്ലാം തന്നെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ബന്ധുക്കളും അതേപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക്. ഇന്ന് 12 മണിയോടുകൂടിയാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. ഇത് പക്ഷേ കുറച്ചുകൂടി നീളാനാണ് സാധ്യത. ഇവിടെ നാട്ടുകാരും ഈ പ്രദേശത്തുള്ളവരുമൊക്കെ ഉണ്ട്. സനീഷ് സൂചിപ്പിച്ചതുപോലെ നിതിൻ ഈ പ്രദേശത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ഒപ്പം തന്നെ നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടയാളായിരുന്നു. ഇവിടെ തന്നെ ഉള്ളതുപോലെ തന്നെ പ്രവാസ രോഗത്തും
ഇൻഗാസിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിലൂടെ നിതിനെ അറിയുന്നതാണ്. അത് മാത്രമല്ല ഗർഭിണികൾക്ക് നാട്ടിലെത്താൻ വേണ്ടി നിതിനും ആദരയും നടത്തിയ നിയമ പോരാട്ടമാണ് അവരെ വാർത്തകളിൽ ഇടം പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള അത്തരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരം തന്നെയായിരിക്കും. അതിന് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്കടക്കം നിയന്ത്രണമുണ്ട്. അത് കൂടുതൽ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനമടക്കം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് നിതിന്റെ മൃതദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ. സനീഷ്, 12 മണിയോടെ നിതിന്റെ ഭൗതിക ശരീരം പേരാമ്പ്രയിലെ വീട്ടിലെത്തും. 1 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഭാര്യ ആതിരക്ക് അവസാനം ഒരു നോട്ട് കാണാനായി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അനുവദിച്ചിരുന്നത്. മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമാണത്, കോവിഡ് നിയന്ത്രണ നിർദ്ദേശങ്ങളുള്ള സാഹചര്യമാണത്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഭാര്യ ആതിരക്ക് കാണാനായിട്ട് കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രസവിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ പ്രസവം തന്നെയും ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് നേരത്തെ ആക്കിയതാണ്. അതിൻ്റെ ശാരീരിക ക്ലേശങ്ങളും പങ്കാളി അപ്രതീക്ഷിതമായി വിട്ടുപോയതിലെ അഗാധമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖവും ഉള്ള അവസരത്തിലൂടെയാണ് ആ പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടത്. പ്രിയങ്കരനായിട്ടുള്ള ആളായിരുന്നു. വിദേശത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയിലാണെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും നിതിൻ ഈ സാമൂഹ്യ ഇടപെടലുകളിലൂടെ ഈ കോവിഡ് കാലത്ത് ശ്രദ്ധേയനായ അത്തരത്തിൽ ശ്രദ്ധ നേടിയ ആളുമാണ്. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരുമായ നിരവധി പേർ. ഈ കോവിഡ് കാലത്ത് ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അശ്വിൻ നമ്മോടൊപ്പം ചേരുന്നു. അശ്വിൻ, വീട്ടിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഉള്ളത്? സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ഈ ആതിരയുടെ ബന്ധുക്കളും അവിടെ ഉണ്ടാകുമോ സംസ്കാര സമയത്ത്? ഇന്ന് പുലർച്ചെ ഡോക്ടർമാരുടെ സംഘമാണ് അതിരെ വിവരം അറിയിച്ചത്. ഇന്നലെ മുതൽ തന്നെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. പക്ഷേ എന്നാൽ കൂടിയും ഈ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് ഉള്ള പൊതുദർശനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്ര വിപുലമായ തരത്തിലുള്ള ഒരു പൊതുദർശനമോ മറ്റ് ചടങ്ങുകളോ ഒന്നും ഉണ്ടാവില്ലെന്ന് ബന്ധുക്കൾ എല്ലാവരെയും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കൂടുതൽ പേർ വീട്ടിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് അല്പസമയം മാത്രമേ ഇവിടെ വീട്ടിൽ അങ്ങനെ പൊതുദർശനം എന്നുള്ള രൂപത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് 12 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 1 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവും. ബന്ധുക്കളൊക്കെ ആ രൂപത്തിൽ തന്നെ, നമുക്ക് നേരത്തെ അറിയാം ഒരു നാട് മുഴുവൻ അത്രയധികം സങ്കടത്തോടെ നിതിൻ്റെ ഭൗതിക ശരീരം എത്തുന്നതും കാത്തു നിൽക്കുകയാണ്. വളരെയേറെ പ്രിയങ്കരനായിരുന്നു ഈ നാട്ടുകാർക്കൊക്കെ. സമൂഹ പ്രവർത്തനത്തിലൂടെയും അല്ലാതെയും എല്ലാം തന്നെ ഈ നാട്ടിൻ്റെ പൊതുമണ്ഡലത്തിലൊക്കെ ആ രൂപത്തിൽ ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു. ഒപ്പം തന്നെ പ്രവാസ ലോകത്തും നിതിൻ ജോലി ചെയ്യുന്ന ദുബൈയിലും വളരെ സജീവമായിരുന്നു. ഈ കാലത്തൊക്കെ ആതിര നാട്ടിലേക്കെത്തിയ സമയത്തിന് ശേഷവും നിതിൻ അവിടെ ഈ ഇത്തരത്തിൽ രക്തദാന ക്യാമ്പുകളും മറ്റ് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെയായി നിതിൻ അവിടെ വളരെ സജീവമായിരുന്നു. അതിനിടയിലാണ് ആകസ്മികമായ നിതിൻ്റെ വേർപാട് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ നിതിനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു നിതിൻ അതിരെ ഇങ്ങ് നാട്ടിലേക്ക് വന്നതിന് ശേഷം നിതിൻ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ ഈ ഒരു മരണം ഉണ്ടാകുന്നത്. ഏതായാലും നാട് നിതിൻ്റെ മൃതദേഹം എത്തുന്നതും കാത്ത് ഒരു നാട് മുഴുവൻ ഇവിടെ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്. സനീഷ്, നന്ദി. അശ്വിൻ വിവരങ്ങൾക്ക്. അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നാണ് അശ്വിൻ വിവരങ്ങൾ നൽകുന്നത്. നാട്ടിനാകെ പ്രിയപ്പെട്ട ആളായിരുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെയൊരു വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ നാടും അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരുമായ ആളുകളൊക്കെ കടന്നു പോകുന്നത്. നേരത്തെ ഭാര്യയെ ആതിരയെ അദ്ദേഹം